പ്രതികൾ സഞ്ചരിച്ച രണ്ടാമത്തെ കാറിന്റെ ഉടമകളിൽ ഒരാളായ കൃപേഷിനെ പോലീസ് ചോദ്യം ചെയ്തു. കാർ വാടകയ്ക്ക് നൽകുന്ന അലിയാർ തന്റെ പേരിൽ കാർ വാങ്ങി എന്നതിനപ്പുറം ഒന്നും അറിയില്ലെന്ന് കൃപേഷ് 24നോട് പറഞ്ഞു. കാറ് ആർ സി ഓണർ ഞാൻ തന്നെയാണ്, പക്ഷെ യൂസ് ചെയ്യുന്നത് വേറെ ഒരാളാണ്. രണ്ടു വർഷമായിട്ട് മൂപ്പരൻ്റെ കയ്യിലാണ് കാറ്. അപ്പോൾ മൂപ്പരനൊക്കെ അറിയുള്ളൂ, കുറച്ച് പൈസ മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ മൂപ്പൻ അയാളുടെ കൂടെ ജോലി ചെയ്തപ്പോൾ മൂപ്പരാണ് ഡൂ എല്ലാം അടക്കും. അലിയാർ ഈ വാഹനം ഇവർക്ക് കൊടുത്തു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കയ്യിലെത്തില്ലല്ലോ. ആ മൂപ്പർ രണ്ടു വീടുന്ന ആളായത് കൊണ്ട് മൂപ്പർ കൊടുത്തിട്ടുണ്ടാവാം. ആ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്? വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്. ഇന്നലെ ഇപ്പോൾ പോലീസ് താങ്കളെ വിളിപ്പിച്ചില്ല, എന്താണ് പോലീസ് ചോദിച്ചില്ല? ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയാണ് സാറേ, പക്ഷേ അതെനിക്കൊന്നും അറിയില്ല പറഞ്ഞപ്പോൾ ശരി പറഞ്ഞിട്ട് പോയി. അതേസമയം ബി ജെ പി പ്രവർത്തകൻ കള്ളിമുള്ളി സ്വദേശി രമേശിനാണ് താൻ വാഹനം വാടകയ്ക്ക് നൽകിയതെന്നാണ് അലിയാർ 24നോട് പറഞ്ഞത്. സംഭവത്തിന് ശേഷം രമേശിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നും അലിയാർ പറയുന്നു. ആരാണ് താങ്കളിൽ നിന്ന് ഈ വാഹനം വാങ്ങിയത്? രമേശ് കള്ളിമുള്ളിയാണ്. ഇന്നലെ രാവിലെ 9:30 വന്നിട്ട് ഇവിടെ എടുത്തിട്ട് പോയിട്ടുണ്ട് വണ്ടി. അമ്പലത്തിൽ പോകണമെന്ന് കൊണ്ടാണ് എടുത്തിട്ട് പോയത്. അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം അവൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്നലെ രാത്രി 9:30 രണ്ട് ജീപ്പ് പോലീസ് വീട്ടിൽ വന്നിരുന്നു, അപ്പോഴാണ് നമ്മുടെ വണ്ടിയാണ് ഇതിൽ പെട്ടതെന്ന് അറിഞ്ഞത്. രമേശ് വാഹനം ആവശ്യപ്പെടുന്ന ഓഡിയോ സന്ദേശവും അലിയാർ പുറത്തുവിട്ടു. ഹലോ പറയട്ടാ. ആ പറ വൈകിട്ട് വണ്ടി ഉണ്ടാവോ? വൈകിട്ട് രാത്രി ഉണ്ടല്ലേ. ഓ ആ വൈകിട്ട് 5 മണി 6 മണി വരാം. ആ മഴയുള്ള കാലം രാജ്യ ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.